എന്റെ ആദ്യത്തെ യാത്ര മുതലുള്ള വിമാനത്തിന്റെ ബോർഡിംഗ് പാസ് വരെ എൻ്റെ ഉണ്ട് ഓക്കെ സൂക്ഷിച്ചിട്ടുണ്ട് അനീസ് സാറിന്റെ ശബ്ദമാണ് സന്തോഷ് ജോർജ് ശബ്ദം എന്ന ഒരു തെറ്റുതരിച്ചിട്ടുണ്ടാകും എല്ലാത്തൊക്കെ പ്രസംഗിക്കാൻ വിളിക്കും ഇതല്ല ഇവര് പ്രസംഗം അങ്ങനെ തുടങ്ങി കഴിയുമ്പഴത്തേ ഇവരുടെ മുഖം നിങ്ങള് നിങ്ങളുടെ സ്വന്തം ശബ്ദത്തിൽ സംസാരിക്കും നമ്മുടെ മെന്റാലിറ്റി മാറാൻ നമ്മൾ എന്താ ചെയ്യണ്ട സഞ്ചാരം നന്നായിട്ട് കാണുക പ്രൊമോഷൻ എന്നിട്ട് എന്നെ ഇവിടം വരെ എത്തിച്ചത് ലേബറിന്റെയാണ് പക്ഷെ ഒരു ചെറിയ സജഷൻ ഉണ്ട് എന്ന് പറയും സാറ് അതിൻ്റെ മാസികയിലെ ആ കോളങ്ങളുടെ വീതി കുറച്ചുകൂടെ ചെറുതാക്ക മുറിച്ചെടുക്കാൻ കുറച്ചൂടെ എളുപ്പമായിരുന്നു അത്ര എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പ്രൊഫസർ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ടെക്സിയായിട്ട് വിളിയെന്ന് ചോദിച്ചു ഇവിടുത്തെ തനിക്ക് എവിടെ നിന്ന് ഇതിന്റെയൊക്കെ കാസറ്റ് സീറോ കിട്ടുന്നുണ്ടായോ ഗ്രാഫിറ്റിട്ടില്ല അല്ലേ തന്നെ ഈ കേരളത്തിൽ നിൽക്കുമ്പോൾ ഞാൻ പലപ്പോഴും സീറോ സീറോഗ്രാവിറ്റി അനുഭവിക്കാറുണ്ട് പലതരം യാത്രകളാണ് ആഘോഷ യാത്രകള് അടിച്ചുപൊളിക്കുകയാണ് അല്ലെങ്കിൽ പാട്ട് നൃത്തം ഇതിനുള്ള ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് കുടിക്കാൻ പോകുന്ന യാത്രകളുണ്ട് ഈ പറഞ്ഞ നാല് യാത്രകൾ സാർ ചെയ്യാറുണ്ട് മലയാളിയെ ലോകം കാണിച്ച മലയാളിയാണ് ഇന്നത്തെ സ്റ്റാർ ജാമിലിരിക്കുന്നത് സാക്ഷാൽ സന്തോഷ് ജോർജ് വെൽക്കം ടു സ്റ്റാർ ജാം സാർ താങ്ക് യുക് യു കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട ഇല്ല ലോകം കണ്ടവൻ അങ്ങനെയാണെങ്കിൽ എന്താണ് വേണ്ടാത്തത് ലോകം കണ്ടവനെ എല്ലാം വേണം അതാണ് പ്രശ്നം എല്ലാം 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 വേണം വേണം കണ്ടു കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പിന്നെ പിന്നെ നമുക്ക് വേണമല്ലോ ഒന്നും വേണ്ടാത്തതില്ല അതാണ് പ്രശ്നം നമ്മൾ ഓരോ സ്ഥലത്തേക്കും ചെല്ലുമ്പോൾ ലോകത്തിലെ പുതിയ പുതിയ അത്ഭുതങ്ങളിലേക്ക് കാണുന്നത് അപ്പൊ എല്ലാം വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ നാട്ടിൽ വേണമെന്നാണ് അങ്ങനെ അല്ലേ അല്ലാതെ എനിക്കത് എല്ലാം വേണം എന്നുള്ള അർത്ഥത്തിലല്ല പക്ഷേ ഈ കാണുന്നതെല്ലാം എൻ്റെ ഒരു കുഴപ്പമതായിട്ടാണല്ലോ കുറേ കഴിഞ്ഞാൽ പൊതുവേ നമുക്ക് നാട്ടി എന്നുള്ള ഒരു വാശി വാശിപിടുത്തം അത് വേണമെന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട് പക്ഷേ വേണം ആ ആ വാശിയുണ്ട് രോഗം കൊണ്ടാൽ നമുക്ക് തീർച്ചയായിട്ടും എല്ലാം നമുക്ക് വേണമെന്ന് തോന്നുന്നു പെട്ടെന്ന് അങ്ങനെ സാറ്റിസ്ഫൈഡ് ആവില്ല നമ്മള് പെട്ടെന്നല്ല വളരെ ബുദ്ധിമുട്ടാണ് അതെ ലൈഫിൽ അങ്ങനെയാണ് സാർ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അങ്ങനെ പെട്ടെന്ന് സാറ്റിസ്ഫൈഡ് ആവുന്ന ആളല്ല പെർഫെക്ഷനിസ്റ്റ് ആണോ അതെ അതെ ഭയങ്കരമായിട്ട് അതെ എൻ്റെ കൂടെ ഒക്കെ ഏറ്റവും വലിയ വെല്ലുവിളി ആണല്ലേ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഈ പെർഫെക്ഷന് വേണ്ടിയുള്ള വാശിപിടുത്തം അത് ചെറുപ്പം മുതലുണ്ട് അപ്പോൾ അത് വലിയൊരു പ്രശ്നമാണല്ലോ കൂടെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ പക്ഷേ എൻ്റെ കൂടെ ഇപ്പൊ പ്രവർത്തിക്കുന്നവർക്ക് ഏകദേശം തുടങ്ങി തുടങ്ങി മനസ്സിലാക്കി നൂറുകണക്കിന് ഇന്റർവ്യൂസിന് സാർ പങ്കെടുത്തിട്ടുണ്ടാവും ആയിരക്കണക്കിന് പ്രോഗ്രാംസിൽ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ റേഡിയോ ഇന്റർവ്യൂ ആദ്യമായിട്ടാണ് ശരിക്കും ഞാൻ ഞാനിവിടെ വന്നപ്പോഴാണ് ഓർത്തെ ഞാൻ ആദ്യമായിട്ടാണ് റേഡിയോ സ്റ്റുഡിയോയിൽ സ്റ്റുഡിയോ സ്റ്റുഡിയോയിൽ വന്നിരുന്ന ടെലിഫോണിലൂടെ ഒക്കെ കുറെ നടന്നിട്ടുണ്ട് പക്ഷേ ഒരു സ്റ്റുഡിയോയിൽ വന്നിരുന്നിട്ട് അത് റാഫിക്ക് ആണ് ലഭിച്ചത് താങ്ക് യു റേഡിയോ കേൾക്കാറില്ല സാർ എന്തെങ്കിലും യാത്രകൾക്കിടയിലാണെങ്കിലും വേറെ രാജ്യങ്ങളിൽ റേഡിയോ കേട്ടിട്ടുണ്ടോ ഓ സ്ഥിരം ഞാൻ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും എൻ്റെ കാറിന് റേഡിയോ ഉണ്ട് അത് നിങ്ങളുടെ കവറേജ് ഉള്ള ഏരിയയിൽ വരുമ്പോൾ ക്ലബ് ഓഫ് ഓം ഞാൻ വെക്കും അതല്ലെങ്കിൽ ഏതാണോ അവിടെയുള്ള ലഭ്യമായ ചാനൽ അത് കേട്ടോണ്ടോ ഞാൻ യാത്ര ചെയ്യുന്നത് ഓക്കെ പുറം രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടെ കാറിൽ സഞ്ചരിക്കുമ്പോൾ അവിടുത്തെ റേഡിയോ ഒക്കെ ശ്രദ്ധിക്കാൻ സമയം കിട്ടാറുണ്ടോ അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തീർച്ചയായിട്ടും റേഡിയോ ഉണ്ടാവാറുണ്ട് കാരണം അവിടെ മലയാളം പരിപാടികളുണ്ട് പിന്നെ മറ്റ് ചില രാജ്യങ്ങളിൽ പോയപ്പോൾ ഈ റേഡിയോയിൽ എന്താ പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല ഭാഷ ഒരു വലിയ പ്രശ്നമാണല്ലോ കറക്റ്റ് അപ്പോൾ അതുകൊണ്ട് അതിനധികം മെനക്കെടാറില്ല സത്യം പറയാമല്ലോ ഞാൻ ഈ ഓരോ രാജ്യത്തും ചെല്ലുമ്പോൾ എൻ്റെ ഒരു ഫോക്കസ് വേറെയാണ് ഓക്കെ കാരണം ഞാൻ വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് ട്രാവല യാത്ര ചെയ്യുന്നത് അതായത് വളരെ പ്രൊഡക്റ്റീവായിരിക്കണം എന്ന് ചിന്തിച്ച് രാവിലെ അതിരാവിലെ എഴുന്നേറ്റ് രാത്രി വളരെ വൈകുവോളം യാത്ര ചെയ്യാനും ഏറ്റവും ഡിഫറൻ്റ് ആയ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് വെറൈറ്റി സ്ഥലങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്ത് രാത്രി ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ചെന്ന് യാത്ര അവസാനിപ്പിക്കുന്നു മട്ടില്ല അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നം നമ്മൾ അതുവരെ പോകാത്തൊരു രാജ്യത്തായി പോകുന്നത് കറക്റ്റ് അങ്ങനെ ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ ഒരാളെ ഒരു പരിചയവും നമുക്കുണ്ടാവില്ല അവിടെ നിന്ന് അവിടെ നമുക്ക് ആ പാടെ കുറേ സ്ഥലങ്ങളുടെ പേര് അവിടുത്തെ അവിടുത്തെ കുറേ വിവരങ്ങൾ ഇത് മാത്രമേ ഉള്ളൂ എങ്ങനെ അവിടെ എത്തുമെന്ന് പോലും അറിയില്ല അപ്പോൾ ചിലപ്പോൾ ലോക്കൽ ബസ്സിലൊക്കെ ആയിരിക്കും പോവുക ചിലപ്പോൾ ലോക്കൽ ട്രെയിനിലായിരിക്കും ചിലപ്പോൾ ടാക്സിയിലായിരിക്കും ഈ ടാക്സി പോകുമ്പോൾ തന്നെ ഏറ്റവും വലിയ പ്രശ്നം ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മുടെ ആശങ്ക മുഴുവൻ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തിൽ കൊണ്ട് ഇറക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമായിരിക്കും അവിടെ പാട്ട് കേൾക്കാവുന്നൊരു മാനസികാവസ്ഥയല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ മുൾമുനയിൽ നിൽക്കുകയാണ് ഇവൻ വഴി തെറ്റിയാൽ നമ്മുടെ ഒരു ദിവസമാണ് പോകുന്നത് അപ്പം അതുകൊണ്ട് വലിയ സംഘർഷത്തില ശരിക്കും ഞാൻ യാത്ര ആസ്വദിക്കുന്ന എപ്പഴാന്ന് ചോദിച്ചാൽ അത് ഒരു പ്രധാന ആസ്വാദനം പിന്നെ ഈ പോയ യാത്രകളിലൊക്കെ ആസ്വദിക്കാൻ മിക്കവാറും എഡിറ്റിംഗ് സ്റ്റുഡിയോയില് ഞാൻ വന്നിരുന്ന എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുന്നത് അപ്പം എഡിറ്റ് ചെയ്യുമ്പം ാണ് ഞാൻ പല വിഷ്വൽസ് ഞാൻ തന്നെ ആയിട്ട് കാണുന്നത് എടാ ഇങ്ങനൊരാൾ ഇതിൻ്റെ പുറകിൽ ഇപ്പുണ്ടായിരുന്നോ ഇങ്ങനെ ഒരു കഥാപാത്രം അവിടെ ഉണ്ടായിരുന്നോ ഇങ്ങനൊരു കാഴ്ചപ്പുറകിലുണ്ടായിരുന്നോ അപ്പൊ അതൊക്കെ പലപ്പോഴും എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുന്നത് മറ്റേ ഈ വ്യൂ ഫെൻഡറി കൂടെയുള്ള കാഴ്ച അല്ലേ ലോകത്ത് തന്നെ ഇങ്ങനൊരു ട്രാവൽ സീരീസ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ഇത്രയും കാലം നീണ്ടു നിന്ന ഇത്രയും എപ്പിസോഡുകളുള്ള ഒരു നൂറ്റി പന്ത്രണ്ട് ഇവിടെ കഴിഞ്ഞാൽ രണ്ടായിരം എപ്പിസോഡാകും റെക്കോർഡാണ് റെക്കോർഡാണ് കാരണം നമ്മൾ തുടങ്ങുമ്പോൾ ഇങ്ങനെ ഇല്ല ഈ അന്നൊക്കെ ട്രാവലോഗുകൾ എന്ന് പറയുന്ന ഒരു പരിപാടി തന്നെയില്ല ഇല്ല ടെലിവിഷനിൽ ആകെപ്പാടെയുള്ള ഞാൻ പോകുമ്പോഴേ നിങ്ങൾ തപ്പൂല പോകുന്ന വഴിക്കല്ല ഇത് കുട്ടി വരണം കിട്ടുമോ എന്നറിയാൻ നോക്കും സെയിം പ്രോഗ്രാംസ് നമ്മൾ അന്വേഷിക്കും അന്വേഷിക്കും എവിടെ വെച്ചെന്നാൽ അവിടെ വീഡിയോ കാസറ്റ് ലൈബ്രറി ഇവിടെ ഒക്കെ കയറി നോക്കുമല്ലോ അന്ന് സെവൻ നയൻറ്റി സെവനിലും ഈ ടു തൗസൻഡ് ആദ്യകാലത്തൊക്കെ യാത്ര ചെയ്യുമ്പം അപ്പം ഇല്ല അങ്ങനെ അങ്ങനൊരു സാധനമില്ല ആ ഉള്ളത് നാഷണൽ ജോഗ്രഫിക്കോ ഡിസ്കവറി ചാനലോ ഇറക്കിയ ചില സ്ഥലങ്ങളെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററികൾ മാത്രമാണ് അത് പർട്ടിക്കുലർ ഇപ്പോൾ നയഗ്രാഫാൾസ് എന്ന് പറഞ്ഞ ഡോക്യുമെന്ററി കാണും അതെ അല്ലെങ്കിൽ ഈ ഫെൽ ടവർന്ന് പറഞ്ഞൊരു ഡോക്യൂമെന്ററി ഉണ്ട് അല്ലെങ്കിൽ ലൈഫ് ഇൻ പാരീസ് എന്ന് പറഞ്ഞിട്ടൊരു ഡോക്യുമെന്ററി കാണും ഇങ്ങനെയല്ലാതെ ഒരു സീരീസ് ആയിട്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് ഇങ്ങനെ ഇതൊരു പരിപാടി ലോകത്തുണ്ടായിരുന്നില്ല പിന്നെ ഈ യൂട്യൂബ് പ്രചാരം നേടിയ ഒരു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലത്താണ് ലോകം മുഴുവൻ ഈ ട്രാവലോ എന്ന് പറഞ്ഞ സങ്കല്പത്തിലേക്ക് തിരിയുന്നത് അപ്പോൾ ഏകദേശം ഒരു ഇരുപത് കൊല്ലം നമുക്ക് ചലഞ്ചില്ലാതെ അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നു മനുഷ്യനോ ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇത് എന്താ പരിപാടി എന്ന് ഓരോ രാജ്യത്തും ചെല്ലുമ്പോ നമ്മള് ചിലപ്പോ പോലീസുകാരൊക്കെ പിടിക്കുമല്ലോ ചിലപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ പോലീസ് പിടിക്കും കാരണം സ്വാഭാവികം കാരണം അവര് അവിടെ നിയമം ഉണ്ടായിരിക്കും അവിടെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പാടില്ല നമുക്കറിയില്ലല്ലോ അപ്പോൾ പോലീസുകാരെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യുക അപ്പോൾ നമ്മൾ പറയും ഇങ്ങനെ ഒരു ട്രാവലോ ചെയ്യുക ട്രാവലോ എന്ന് പറഞ്ഞാൽ എന്താ അപ്പോൾ ഞാൻ പറയും ഇങ്ങനെ യാത്ര ചെയ്യുന്നു അതിൻ്റെ അനുഭവങ്ങളൊക്കെ കാണിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ക്രൂ അവിടെ അപ്പോൾ ഞാൻ പറയും ക്രൂ ഞാൻ തന്നെയാണ് ആ അങ്ങനെയുണ്ടോ അങ്ങനെയൊക്കെയുള്ള രസകരമായ ഒത്തിരി അനുഭവങ്ങൾക്ക് കാരണം അന്ന് ഈ ട്രാവലോഗ് എന്താണെന്ന ആൾ വിഷൽ ട്രാവലോ എന്ന് പറയുന്ന സാധനം ഇല്ല എഴുതും ആളുകൾ പിന്നെ ഒരു ടു തൗസൻഡ് ഫൈവ് ഒക്കെ ആയപ്പോഴത്തേക്കും ബ്ലോഗുകൾ വന്നു ട്രാവല് ട്രാവലിങ് ബ്ലോഗ്സ് വന്നു പക്ഷെ വ്ളോഗുകൾ എന്ന് പറയുന്ന വിഷവൽ ട്രാവലോഗുകൾ പിന്നെയും രണ്ടായിരത്തി പതിനഞ്ച് പതിനാറൊക്കെ കഴിയുമ്പോഴാണ് വരുന്നത് അത് വേറെ തലത്തിലേക്ക് മാറിപ്പോയി അത് വേറൊരു തലം ആ അത് വളരെ ജനകീയമായി ജനകീയമായി പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അതിന് ഈ പറഞ്ഞ ഒത്തിരി ഡെപ്തിലൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല കുറച്ചുകൂടെ ലൈറ്റർ വേർഷൻ ആയിട്ട് ചെയ്യാം തമാശകൾ പറഞ്ഞ് അല്ലെങ്കിൽ ജീവിതത്തിലെ സാധാരണ കാഴ്ചകളിലൂടെ ഒക്കെ പോകും നമ്മൾ പക്ഷേ അന്നൊരു എഡ്യൂക്കേഷണൽ പരിപാടി പോലെയാണ് നമ്മൾ ചെയ്യുന്നത് അതായത് ഇത് കണ്ടാൽ ആ നാടിനെ കുറിച്ച് സർവ്വ ഗൗരവം കിട്ടണം കാരണം മനുഷ്യൻ കണ്ടിട്ടില്ലല്ലോ അന്ന് കാണാൻ വേറെ വഴിയില്ല യൂട്യൂബൊന്നും ചിന്തിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ ആരംഭിച്ചിട്ടില്ലാത്തൊരു കാലം അപ്പോൾ അന്നേരം നമ്മൾ ഉണ്ടാക്കി ആ ഒരു ചിട്ടയിലെ പോകേണ്ടി വന്നു സാറിന് ട്രാവല് കൂട്ടി ആണെങ്കിൽ കൂടുതൽ ഭൂമിക്ക് ചുറ്റും ട്രാവൽ എന്നുള്ളതാണ് അതൊരു ഒരു അടുത്തിട്ടുണ്ടാവണം ഭൂമിയെ ചുറ്റിയ അല്ല അത് ീ പോകുന്ന ദൂരം ഇതുണ്ടല്ലോ ദൂരം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ദൂരം കാൽക്കുലേറ്റ് ചെയ്യാൻ ഞാൻ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്റെ ആദ്യത്തെ യാത്ര മുതലുള്ള യാത്രകളുടെ മുഴുവൻ വിമാനത്തിന്റെ ബോർഡിംഗ് പാസ് വരെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ജേർണി മുതൽ ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ സിംബാബുവേയും സാംബിയും ഒക്കെ പോയിട്ട് തിരിച്ചു വരുന്ന വരെയുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ബോർഡിംഗ് പാസ് എൻ്റെ ഉണ്ട് അതുപോലെ ഞാൻ ഓരോ യാത്രയും കഴിഞ്ഞ് വന്ന ഉടനെ പോയ സ്ഥലങ്ങൾ റൂട്ട് അതിൻ്റെ കിലോമീറ്റർ ഇതെല്ലാം എൻ്റെ കമ്പ്യൂട്ടറിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് ഈ വിവരമുണ്ട് എത്ര കിലോമീറ്റർ ഞാൻ ഓരോ യാത്രയും കഴിഞ്ഞ് വരുമ്പോൾ അഡീഷണൽ ആയിട്ട് സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ളത് ടോട്ടൽ എത്രയെന്നു അറിയാറിയ കണക്കുണ്ട് അങ്ങനെ അൻപത് കൂടുതലോട്ടിപ്പോ ഭൂമിക്ക് ചുറ്റും ചുറ്റും അതെ അതെ ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് നമുക്കത് അപ്പൊ ഇതിലേറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ സോളോ ആണ് സാറ് ക്യാമറയും പ്രൊഡക്ഷനും എല്ലാം സാറ് തന്നെയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് സഞ്ചാര എപ്പിസോഡ് എടുത്താൽ സ്വിറ്റ്സർലാൻഡിലേക്ക് പോയത് അതിൽ വോയിസും സന്തോഷ് ജോർജും ഇങ്ങനെയാണ് അതെന്താണെന്ന് എല്ലാരും ചോദിക്കേണ്ടത് സത്യത്തിൽ അത് ലേറ്റസ്റ്റ് അല്ല ഓക്കെ അത് കുറച്ച് പഴയതാണ് ആണോ ആ പഴയതാണ് അനീഷ് പുന്നൻ തന്നെയാണ് ഇപ്പോഴും സഞ്ചാരത്തിൽ അന്ന് പുള്ളിക്ക് പിടിച്ചോ അല്ല പനി പിടിച്ചതുമല്ല ശരിക്കും ഇതിന്റെ ഒറിജിനൽ അന്ന് യൂട്യൂബിൽ ഇടുന്നൊരു കാലമല്ല ഓക്കെ രണ്ടായിരത്തി

ചെയ്യുന്നത് താങ്കളുടെ തന്നെ ശബ്ദത്തിൽ സഞ്ചാരം കേൾക്കുന്നതല്ല അപ്പോൾ കാശ്വലായിട്ട് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി അനീഷ് ഒരു പ്രൊഫഷണൽ വോയിസ് ഓവർ ആർട്ടിസ്റ്റ് ആണല്ലോ കറക്റ്റ് അപ്പം നിങ്ങളല്ല അനീഷ് അല്ല യാത്ര ചെയ്തത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം അപ്പം പിന്നെ നിങ്ങളെ തന്നെ ശബ്ദത്തിൽ ചെയ്ത് കൂടാതെ ഒരു കുറേ ആളുകളുടെ ഇങ്ങനെ ഒരു ഫീഡ്ബാക്ക് വരികയും കുറേ പേര് എപ്പോഴും എന്നെ കാണുമ്പോൾ പറയുകയും ചെയ്യും നിങ്ങളുടെ തന്നെ ശബ്ദത്തിൽ അവർ കേൾക്കുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം അപ്പോൾ ഒരു പരീക്ഷണം എന്താണ് ഇതിൻ്റെ ഒന്നും അറിയാവില്ല ആളുകൾക്ക് മിനിമം അനീഷിന്റെ ശബ്ദം തന്നെ മതി എന്നെങ്കിലും മനുഷ്യൻ പറയൂലോ അനീഷ് സാറിന്റെ ശബ്ദമാണ് സന്തോഷ് ജോർജ് വളങ്ങര ശബ്ദം എന്ന ഒരു കാലത്ത് എന്തെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും ഒരു പേര് ഇല്ല പേരുണ്ട് അപ്പൊ ഞാത്തൊക്കെ പ്രസംഗിക്കാൻ വിളിക്കും ഇതല്ല ഇവര് പ്രസംഗം അങ്ങനെ തുടങ്ങി കഴിയുമ്പഴത്തേ എല്ലാം മുഖം അങ്ങോട്ട് മാറുന്നു നിങ്ങള് നിങ്ങളുടെ സ്വന്തം ശബ്ദത്തിൽ സംസാരിക്കും

അൻപത് കൊല്ലം കഴിഞ്ഞാലും സ്വിറ്റ്സർലൻ്റിൻ്റെ ആ ഗ്രാമങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കും അതിൻ്റെ കാരണം അവിടെ നിയമമുണ്ട് ഈ പൗര ആ അവിടുത്തെ കെട്ടിട നിർമ്മാണ ശൈലി അവിടുത്തെ നാട്ടിലെ ആ ശൈ എന്താ പാരമ്പര്യത്തിൽ ചേർന്നതായിരിക്കണം അത് നൂറ് കൊല്ലം കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് ഞങ്ങളൊരു ഇരുപത് കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഗ്രാമം അങ്ങനെ തന്നെ കാണാം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ പുല്ലൊക്കെ വെട്ടിയൊരുക്കി പൂച്ചെടികൾ വെച്ച് പിടിപ്പിച്ച് ആ നൂറ്റമ്പതോ ഇരുന്നൂറോ കൊല്ലം പഴക്കമുള്ള വീടുകൾ അതേ മട്ടിൽ സംരക്ഷിച്ച് ആ ഗ്രാമങ്ങൾ അങ്ങനെ കാണും അതാണ് സ്വിറ്റ്സർലൻഡിൻ്റെ പ്രത്യേകത പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് അവരൊക്കെ പ്രീപ്ലാൻഡാണ് നമ്മളോ നമ്മൾ നമ്മൾ ഓൾറെഡി ഇങ്ങനെ പ്രീ പ്ലാൻഡ് അല്ലായിരുന്നു ഇനി നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുമോ പ്ലാൻ ചെയ്യാൻ ഇന്ന് പറ്റും ഇന്നലെ പറ്റുമായിരുന്നു പത്ത് കൊല്ലം മുമ്പ് പറ്റുമായിരുന്നു പക്ഷെ എന്നാലും ഇതൊന്നും നടക്കാനും പോകുന്നില്ല നമുക്കൊക്കെ അറിയാം കാരണം ഞാൻ ഇത് പറയുന്നത് ഞാനൊരു അശുഭാപ്തി വിശ്വാസി ആയതുകൊണ്ടല്ലേ നമ്മുടെ ഒരു സിസ്റ്റം ഈ മാറ്റങ്ങളെ ഒന്നും സ്വീകരിക്കാൻ തയ്യാറല്ല സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആരാ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരോ മാത്രമല്ല നമ്മുടെ സമൂഹം അതെയാ ഇപ്പൊ നമ്മൾ താമസിക്കുന്ന ഒരു സ്ഥലത്തെ വീടിന്റെ മുറ്റത്ത് ലോൺ പിടിപ്പിക്കണം വീടിന്റെ മുൻഭാഗം വെട്ടിയൊരുക്കിയിട്ടണം എന്ന് പറഞ്ഞ് നാളെ ഒരു നിയമം വന്നാൽ നമ്മൾ തന്നെ ആദ്യം എതിർക്കുക എന്റെ വീടിന്റെ മുമ്പ് എങ്ങനെയാണോ എന്ന് എനിക്കറിയാം നിങ്ങളാരാ പറയാൻ എന്ന് സമരം ചെയ്യും അപ്പൊ ഇതാണ് നമ്മുടെ ആ പൊതുജനത്തിൻ്റെ ഒരു മനോഭാവം കൂടെ മാറിയെങ്കിൽ മാത്രമേ ഒരു നാട് വന്നാളളൂ രാഷ്ട്രീയക്കാർക്ക് ഏത് നിയമവും അല്ലെങ്കിൽ ജനപ്രതിനിധികൾക്ക് ഏത് നിയമവും ഉണ്ടാക്കാം ഉദ്യോഗസ്ഥർക്ക് വേണേൽ അതിനെ നടപ്പാക്കാൻ വേണ്ടി ശക്തമായി ബലം പ്രയോഗിക്കാം പക്ഷേ ജനത്തിൻ്റെ എതിർപ്പ് വന്നാൽ അതൊക്കെ പിൻവലിപ്പിക്കേണ്ടി വരും നമ്മുടെ മെന്റാലിറ്റി മാറാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് സഞ്ചാരം നന്നായിട്ട് കാണുക പ്രൊമോഷൻ നമ്മൾ പരസ്യം എടുക്കുന്നില്ലെങ്കിലും നമ്മുടെ പരസ്യം എല്ലായിടത്തും ചെയ്യണം അല്ലേ ഇത് നാട്ടുകാർക്ക് കൂടെ ഉണ്ടാകുന്ന കാര്യമാണല്ലോ നമ്മളീ പറയുന്നത് ഉറപ്പായിട്ട് ഒരു തലമുറയിലെ മലയാളികൾ ലോകം കണ്ടതും പഠിച്ചതും സാറിന്റെ രണ്ട് പ്രോഡക്റ്റുകളിൽ നിന്നാണ് ഒന്ന് സഞ്ചാരം രണ്ട് ലേബറിന്റെ ഞാൻ പത്താം ക്ലാസ്സിലെ പല കോൺസെപ്റ്റുകൾ മനസ്സിലാക്കിയ ലേബറിന്റെ വന്ന് അത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാല് എന്നോട് ഇത് ഇങ്ങനെ പലരും പറയാറുണ്ട് ഒത്തിരി പേര് പറയും ചില രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ആളുകൾ നാട്ടുകാർ ചിലപ്പോൾ കാണാനും പോരുമല്ലോ പഠിച്ചത് എന്നിട്ട് എന്നെ ഇവിടം വരെ എത്തിച്ചത് ലേബറിന്റെയാണ് പക്ഷേ ഒരു ചെറിയ സജഷൻ ഉണ്ട് എന്ന് പറയും സാറ് അതിന്റെ മാസികയിലെ ആ കോളങ്ങളുടെ വീതി കുറച്ചുകൂടെ ചെറുതാക്കി മുറിച്ചെടുക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു അപ്പോ അദ്ദേഹത്തെ എങ്ങനെയാണ് ജീവിതത്തിൽ സഹായിച്ചത് എന്നുള്ളത് വ്യക്തമായ ഒരു ഉത്തരവായല്ലോ ഇല്ല ഞാനത് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അപ്പൊ റാഫിയും അത്തരത്തിൽ സഹായിച്ചു എന്നറിഞ്ഞു സന്തോഷം ട്രാവലും ടെലിവിഷനും അതാണ് സാറിന്റെ പാഷൻ എന്ന് പറയുന്നത് ഇത് രണ്ടും ഒത്തുചേർന്നപ്പോഴാണ് സഞ്ചാരം ഉണ്ടായത് സഫാരി ഉണ്ടായത് ദി സന്തോഷ് ജോർജ് കുളങ്ങരായി മാറിയത് സാർ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈം പറയുന്ന റൗണ്ടിലേക്ക് പോകുമ്പാണ് ഈ പറയുന്ന കാര്യങ്ങൾ ആദ്യം സംഭവിച്ചപ്പോൾ സാറുണ്ടായ ഒരു ഫീല് അതാണ് ഞങ്ങൾക്ക് പറഞ്ഞത് ഏറ്റവും ആദ്യം സ്കൂളിൽ പഠിക്കുമ്പോൾ ജീവിതത്തിൽ ആദ്യത്തെ ട്രിപ്പ് പോയപ്പോണ്ടായ ഫീല് ആദ്യത്തെ യാത്ര സ്കൂളിൽ പഠിക്കുന്നതിന് മുമ്പ് അതിന്റെ ഏറ്റവും ഗംഭീരമായ ഒരു ഓർമ്മ എനിക്കുണ്ട് ഞാൻ മലയാറ്റൂർക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കുടുംബാംഗങ്ങളെല്ലാം കൂടെ കൂടി പഴയ ഒരു വാനൽ ചെറിയൊരു വാനുണ്ടാക്കത്ത് എനിക്ക് തോന്നുന്നു സിനിമയിൽ മാത്രമേ ഉള്ളൂ അത്രേ ആ ഇതേലും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ആരൊക്കെയോ ഫാമിലി ഉണ്ട് അവരെ ഒന്നും എനിക്ക് ഓർമ്മയില്ല എനിക്ക് ഓർമ്മയുള്ളത് മരങ്ങാട്ടുള്ളി വരെ മരങ്ങാട്ടുള്ളി മുതൽ മലയാറ്റൂർ വരെ ഛർദിച്ച കാര്യം എനിക്ക് തന്നെ ആദ്യത്തെ യാത്രയാണ് പെരിയാറിൻ്റെ കുറുകെ കാലടി പാലത്തിന് മുകളിൽ കൂടെ പോയത് ഒരൊറ്റ എനിക്ക് ഓർമ്മയുണ്ട് അവിടെ പെരിയാറിൽ കുറച്ച് വള്ളങ്ങൾ കറുത്ത നിറമുള്ള വള്ളങ്ങൾ മണലൊക്കെ കയറ്റി ഇങ്ങനെ കിടക്കുന്ന ഓർമ്മയുണ്ട് ഇതെനിക്ക് തോന്നി ഒരു മൂന്ന് വയസ്സിലോ മറ്റായിരിക്കണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ പോകുന്നതിനും നഴ്സറിയിലൊക്കെ പോകുന്നതിന് മുമ്പുള്ള സമയമാണ് ഇതാണ് എൻ്റെ മനസ്സിലെ ഏറ്റവും ആദ്യത്തെ വിഷുക്കളുടെ ഓർമ്മയും വിഷലും അതിഭീകരമായ ഛർദിയാണ് എൻ്റെ ആദ്യ യാത്രയിലെ ഇന്നും അവിസ്മരണീയമായ ഒരു ഓർമ്മ പക്ഷേ തുടർന്ന് ഈ യാത്ര ചെയ്ത് 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 ഷർദി അങ്ങ് മാറിയതാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം പിന്നീട് ബാല്യകാലത്ത് മുഴുവൻ നിരന്തരം എല്ലാ വർഷവും രണ്ട് യാത്ര ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കും ഫാദർ എന്ന ഒരു പാലക്കോളേജ് നടത്തുക അപ്പൊ ഈ പാലക്കോളേജിലെ കുട്ടികളുമായിട്ട് പുള്ളിക്ക് യാത്ര ഇഷ്ടമാണ് എൻ്റെ കുടുംബാംഗങ്ങൾക്കൊക്കെ യാത്ര ഇഷ്ടമാണ് അപ്പം ഈ കുട്ടികളെ കൊണ്ടുപോകുന്ന എനിക്ക് തോന്നുന്നു അതിനൊരു കാരണം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നാട്ടുകാർ ചോദിക്കൂല ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ അപ്പൊ ഈ കുട്ടികളെയും കൊണ്ട് ടൂർ പോവുക വർഷത്തിൽ രണ്ടു തവണ കൊണ്ടുപോകും കോളേജിലും സ്കൂളിലോ ഒക്കെ വർഷത്തിലൊന്നല്ലേ ഉള്ളൂ ഇതങ്ങനെയല്ല രണ്ട് തവണ കൊണ്ടു ഉണ്ട് അപ്പൊ അവഴൊക്കെ നമ്മള് മുമ്പിൽ കയറിയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും യാത്രാ വിവരണം എഴുതണം യാത്ര എഴുതി കൊടുക്കണം അത് അടുത്ത ട്രിപ്പിനുള്ള ടിക്കറ്റ് കിട്ടണമെങ്കിൽ ഈ യാത്രാ വിവരണം കൊടുത്തേ പറ്റൂ അപ്പൊ ഞങ്ങൾക്ക് ആദ്യ ടാസ്ക് വരുന്നത് തിരിച്ചു വന്ന് രണ്ടു ദിവസത്തിനകം ആ യാത്രയുടെ വിവരണം എഴുതി കൊടുത്തിരിക്കണം അപ്പൊ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ യാത്ര എന്ന് പറഞ്ഞാൽ പലതരം യാത്രകളുണ്ടല്ലോ ഇന്ന് തിരിഞ്ഞ് നോക്കുമ്പോ നമുക്ക് അല്ലെ പലതരം യാത്രകളാണ് ആഘോഷ യാത്രകള് അടിച്ചുപൊളിക്കാനുള്ള യാത്രകള് അല്ലെങ്കിൽ പാട്ട് നൃത്തം ഇതിനുള്ള യാത്രകൾ അല്ലെ ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് പോകുന്നത് കള്ളു കുടിക്കാൻ പോകുന്ന യാത്രകളുണ്ട് ഇതൊന്നുമല്ല യാത്ര തിരിച്ചു വന്നിട്ട് ആൾക്കാർക്ക് എഴുതി കൊടുക്കേണ്ട ഒരു പരിപാടിയാണെന്ന് എനിക്ക് എന്റെ മനസ്സിലേക്ക് ആദ്യം പതിഞ്ഞത് ഈ യാത്രകളിലൂടെ അച്ഛനാണ് അതെ തീർച്ചയായിട്ടും ഈ പറഞ്ഞ നാല് യാത്രകൾ സാറ് ചെയ്യാറുണ്ടോ നേരത്തെ പറഞ്ഞ നാല് യാത്രകൾ ചെയ്തിട്ടില്ല ഞാനൊരിക്കലും ആഗ്രഹമുണ്ടോ ആഗ്രഹം എനിക്ക് ഇപ്പൊ ആഗ്രഹമൊക്കെ പോയി പക്ഷേ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോളേജിലെ ഒഫീഷ്യൽ ടൂർ അല്ലാതെ ഞാൻ എന്റെ കൂട്ടുകാരുടെ കൂടെ ഒരു തവണ ഞാൻ വാഗമണി പോയിട്ടുണ്ട് ഓക്കെ അത് പക്ഷേ ഈ കള്ളു കുടിക്കാനൊന്നും പറ്റുന്ന ഒരു സ്ഥിതിയിലായിരുന്നില്ല എന്റെ കാര്യം വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞ സാത്വികന്മാരായ കുറെ ശരിയല്ല പോയി അപ്പൊ ഇത്രയും ഭൂമി അനുമതി കൂടുതൽ സത്യത്തിൽ അല്ലെ ഈ ലഷർ ട്രിപ്പ് എന്ന് പറഞ്ഞാല് നമ്മളതിനെ എങ്ങനെ സമീപിക്കുന്നുള്ളതാണ് ഈ എനിക്ക് ഈ സഞ്ചാരത്തിന്റെ ഒരു ബാധ്യത പെടലേലുള്ളത് കൊണ്ട് ഇപ്പം ഞാൻ ഒരു മാസത്തിൽ ഒരു തവണയാണ് പോവുക തവണ കണക്ക് ആ പോകുന്ന ഒരാഴ്ചയായിരിക്കും പരമാവധി ബാക്കി മാസത്തിന്റെ നാലാഴ്ചയും എനിക്ക് ഓഫീസിലും അല്ലെങ്കിൽ ഇവിടെ നിന്നും ചെയ്യാനുള്ള ജോലിയുണ്ട് അപ്പം ഈ ഒരാഴ്ച ഒരു തരത്തിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ പോകുന്നത് വളരെ ടൈറ്റ് ഷെഡ്യൂൾ അടുത്ത അടുത്തൊരു മാസത്തേക്ക് പോകാനുള്ള പരിപാടിയാണ് ഈ ഒരാഴ്ച കൊണ്ട് ഉണ്ടാവേണ്ടത് അപ്പം നമുക്കറിയാല്ലോ ഇരുപത്തഞ്ച് എപ്പിസോഡെങ്കിലും ഉണ്ടാക്കിയിട്ട് വേണം ഈ ഒരാഴ്ച കൊണ്ട് തിരിച്ചു വരാൻ ശരാശരി ഒരു ദിവസം അഞ്ച് എപ്പിസോഡ് അല്ലെങ്കിൽ നാലര എപ്പിസോഡെങ്കിലും വെച്ച് തീർന്നെങ്കിൽ അടുത്തൊരു മാസം ഇത് പോകുള്ളൂ മുടങ്ങാതെ പോകുള്ളൂ അപ്പൊ ഇതൊരു ടാസ്ക് ല്ലേ യാത്ര പുറപ്പെടുമ്പോഴേ ഈ ടാസ്ക് തലയ്ക്കുമ്പോൾ ഉള്ളുണ്ടെങ്കിൽ ഒന്നാലോ ചോദിച്ചോക്കെ നമുക്ക് പിന്നെ വേറെ ചിന്തിച്ചു വിളിക്കാൻ പറ്റില്ല അതാണ് പ്രശ്നം അതുകൊണ്ട് ഫാമിലിയായിട്ട് പോകുമ്പം ഞാനിപ്പോൾ ക്യാമറ എടുക്കാറില്ല കോവിഡ് കഴിഞ്ഞു സംഭവിച്ച കാര്യം കോവിഡിന് മുമ്പ് വരെ ആയിട്ട് പോകുമ്പോൾ ഞാൻ ക്യാമറ ആയിട്ട് പോകുമായിരുന്നു അപ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ലായിരുന്നു

ഫീൽ എന്തായിരുന്നു ആദ്യത്തെ വീട്ടിൽ പറഞ്ഞിട്ടില്ല എന്ന് ആദ്യത്തെ വിദേശയാത്രയിൽ ടെൻഷനാ എന്നും ടെൻഷൻ തന്നെയാണ് പക്ഷെ അത് ഭീകരമായ ടെൻഷനാണ് കാരണം ഒരു പരിപാടിയുടെ ആഗ്രഹം മനസ്സിലുണ്ട് ഒരു സങ്കല്പം മനസ്സിലുണ്ട് ഇത് നടക്കുമോ ഇല്ലയോ എന്ന് തീരുമാനമാകുന്ന യാത്ര ചെയ്ത് സഞ്ചാരം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡ്രീമാണ് അതെങ്ങനെ നടത്തണമെന്നൊക്കെ പല രീതിയിൽ ചിന്തിച്ചു ആദ്യം നമ്മൾ സാധാരണ പോലെ തന്നെ ഒരു ക്രൂ ഒക്കെ ആയിട്ട് ക്യാമറാമാൻ വേണം സ്ക്രിപ്റ്റ് റൈറ്റർ വേണം എന്നൊക്കെ തീരുമാനിച്ച് പണി ചെയ്താൽ മതി പിന്നെ അതിൻ്റെ ബഡ്ജറ്റൊക്കെ എടുക്കുമ്പോഴാണ് ഇതെങ്ങും എത്തില്ല എന്ന് മനസ്സിലാകുന്നത് അപ്പോൾ ഒറ്റ ഒരാൾ പോകാനാണെങ്കിൽ കാര്യം നടക്കും അങ്ങനെയാണ് നമ്മളെല്ലാ പണിയും അങ്ങനെ ചെയ്യാൻ തീരുമാനിക്കുന്നത് ക്യാമറമാൻ്റെ ജോലി അവിടെ ഇരുന്ന് തന്നെ സ്ക്രിപ്റ്റ് എഴുതി എടുക്കുക അവിടെ നിന്ന് തന്നെ ടൂർ കോർഡിനേഷൻ ബാക്കിയെല്ലാം ചെയ്യുക ഇതെല്ലാം കൂടി ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കുമോ എന്നുള്ള ഒന്നാമത്തെ ചോദ്യം രണ്ട് എന്നേക്കാൾ വിലയുണ്ട് അക്കാലത്തെ എൻ്റെ ക്യാമറയ്ക്ക് കാരണം നമുക്കന്ന് തീരെ ഒരു കാലമാണ് അപ്പം ഈ ക്യാമറ സൈഫായിട്ട് ഇങ്ങനെ കൊണ്ടുനടക്കും ഈ ഉത്തരേന്ത്യൻ മുഴുവൻ കിടക്കണം നേപ്പാളിൽ പോകണം ഈ ബോർഡറുകളിലെ ക്രോസിംഗ് ഉണ്ട് ഈ ബോർഡറിലൊക്കെ ഇന്നത്തെ പോലെ അത്ര എളുപ്പമല്ല ഈ കസ്റ്റംസുകാർ ഇത് ഇട്ട് പിടിക്കും അപ്പം അന്ന് ാണ് ഇന്ത്യ ഒരു ക്ലോസ്ഡ് എക്കോണമി ആയിരുന്ന ഒരു കാലമുണ്ട് ഓക്കെ മനസ്സിലായി ഈ ഇന്ന് കിട്ടുന്ന പോലെ ഗാഡ്ജറ്റ്സ് ഒന്നും അന്ന് ഈ കസ്റ്റംസിൽ എയർപോർട്ടിൽ കർശനമായ പരിശോധനയാണ് ഇത്രയും മലപിടിച്ച ക്യാമറയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന വലിയ പ്രശ്നം അപ്പോൾ ഇങ്ങനെയുള്ള നൂറായിരം ടെൻഷൻസ് ആയിരുന്നു യാത്രയ്ക്കിൽ മുഴുവൻ യാത്ര പുറപ്പെടുമ്പോൾ അവിടെ ചെന്നപ്പോൾ ടെൻഷൻ കുറഞ്ഞൊന്നുമില്ല കാരണം കൂടെ ഉണ്ടായിരുന്നത് കുറേ തീർത്ഥാടകരാണ് പശുപതിനാഥ ക്ഷേത്രവും സ്വയംഭൂര്നാഥ ക്ഷേത്രവും ഹിമാലയത്തിലെ കുറെ ക്ഷേത്രങ്ങളൊക്കെ കാണാൻ പോകുന്ന വിധവാന്മാർ ഇവർ കൂടെ നടന്നിട്ട് നമ്മൾ വേറൊരു കൺസെപ്റ്റാ നമുക്ക് വേണ്ടത് ചരിത്ര ഭൂമിശാസ്ത്ര പ്രത്യേകതകള് ഭൂമിയുടെ അത്ഭുതം ഹിമാലയത്തിന്റെ കാഴ്ചകള് മഞ്ഞുമലകള് അതിന്റെ മുകളിലേക്കുള്ള ട്രക്കിങ് ഇതൊക്കെ പ്രതീക്ഷിച്ച് പോകുന്നത് നമ്മുടെ അടുത്ത് ഇവര് അമ്പലം മാത്രമേ മതി അപ്പൊ പിന്നെ ക്ലാഷായി അപ്പോൾ ഇവരുടെ കൂടെ ഞാൻ ഒത്തുപോയല്ലെന്ന് മനസ്സിലായി സെപ്പറേറ്റ് ആകാനും പറ്റില്ല ഇവർക്ക് പൈസ കൊടുത്തിട്ടാണല്ലോ ഇവരുടെ കൂടെ പോകുന്നത് ഞാൻ ആകെ കൺഫ്യൂസ് ആയിരുന്നു അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി പാക്കേജ് ടൂറിന്റെ കൂടെ പോയി ചെലവ് ചുരുങ്ങി യാത്രയിലൂടെ സഞ്ചാരം ചിത്രീകരിക്കാൻ പറ്റില്ല അങ്ങനെ പോകണമെങ്കിൽ നമ്മൾ തന്നെ ഒരു കാറ് പിടിച്ചൊക്കെ പോകണം അത് ഒരു നാലഞ്ച് ഇരട്ടി ും അങ്ങനെയാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന ആള് എനിക്കൊരു വിമാന ടിക്കറ്റ് ഒരു അറുനൂറ് രൂപ കൊടുത്താൽ ഒരു വിമാന ടിക്കറ്റ് തരാം സംഘടിപ്പിക്കുന്നുണ്ട് അങ്ങനെ കാഠ്മണ്ഡുവിലേക്ക് പൊക്റ എന്ന് പറഞ്ഞ സിറ്റിയിൽ നിന്ന് ഞാൻ വിമാനത്തിൽ പറക്കുന്നത് അതിൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്നതും ആ യാത്രയില അതായത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇത് ഇത് നടക്കൂലെന്ന് നമുക്ക് അറിയത്തില്ലേ സങ്കല്പവും സ്വപ്നങ്ങളും മാത്രമല്ലേ ഉള്ളൂ സഞ്ചാരം ഞാൻ ഞാനുദ്ദേശിച്ച രീതി നടക്കിയില്ലാന്ന് എൻ്റെ മനസ്സിൽ തോന്നി തുടങ്ങി ഇനി എങ്ങനെ യാത്ര ചെയ്യും ഇപ്പം ഇനി നേപ്പാളിൽ പോലും നടക്കിയതിൽ പിന്നെ യൂറോപ്പിനെ കുറിച്ച് അമേരിക്കയെ കുറിച്ച് ചിന്തിക്കണ്ടല്ലോ തന്നെയല്ലേ ഇത് ഞാനിങ്ങനെ ട്രാവലോക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ എൻ്റെ സംഘത്തിലുള്ള മലയാളികളാണ് അവർക്ക് പോലും ഒരു പരിഹാസ എനിക്ക് വേറെ പണിയൊന്നും വല്ല സീരിയൽ എടുക്കാനുള്ളതിന് ഇത്രയും നല്ല ക്യാമറ ഒക്കെ കിട്ടിയിട്ട് തനിക്ക് എന്തെല്ലാം പരിപാടി ചെയ്യാം ഇത് ആര് കാണാനാണ് ഇങ്ങനെയൊക്കെ നാട്ടിൻ്റെ നദി മല കാട് ഇങ്ങനെ കളിയൊക്കെ കാരണം അന്ന് ഇത് കണ്ടിട്ടില്ല ആളുകൾ അവർ കാണുന്ന എന്തെങ്കിലും നല്ല റിയാലിറ്റി മീൻസ് അന്ന് ിറ്റി ഷോയുമില്ല സീരിയലുകൾ നല്ല ഒന്നാം തരം സീരിയലുകൾ ഓടുമ്പോഴത്തേക്ക് വേറൊരു പണിയില്ലേ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർക്കും ദഹിക്കുകയല്ലേ ഈ സാധനം ഇറക്കിയാലും അങ്ങനെ ഞാൻ ഈ വിമാനയാത്രയൊക്കെടയ്ക്ക് ഒരു പൈലറ്റ് എന്നെ പരിചയപ്പെടുന്നു പൈലറ്റിനെ പരിചയപ്പെടുന്ന പറഞ്ഞാൽ എനിക്കൊരു വിൻഡോ സീറ്റിന് വേണ്ടി ആവശ്യപ്പെട്ടതാണ് ഓക്കെ അദ്ദേഹം എന്നെ ഒത്തിരി സംഭവങ്ങളുണ്ട് പക്ഷേ എന്നെ പിടിച്ച് നേരെ കോക്പിറ്റിലേക്ക് വിളിപ്പിച്ചു വലിയ ക്യാമറ ആയിട്ട് ഒരുത്തം പുറകിലിരിപ്പുണ്ടോ എന്ന് പറഞ്ഞതാണ് എന്നെ പിടിച്ചു അപ്പം ഞാൻ വിചാരിച്ചു തീർന്നു പണി തീർന്നു ഇനി ഷൂട്ട് ചെയ്യാനും പറ്റില്ല ഈ വിമാനയാത്ര തന്നെ ആകാശത്തുനിന്ന് ഹിമാലയം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കയറിയത് വിൻഡോ സീറ്റൊട്ട് കിട്ടിയില്ല ഇതറിഞ്ഞ് പൈലറ്റെന്നെ അങ്ങോട്ട് വിളിപ്പിക്കുകയും ചെയ്തു ഞാൻ കൊക്കുപിറ്റി പറച്ച് പറഞ്ഞപ്പം അവിടെ ഇരിക്കുന്ന പൈലറ്റ് പ്രധാന പൈലറ്റ് അദ്ദേഹം എന്താ പരിപാടി ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ട്രാവലൊക്കെ ഷൂട്ട് ചെയ്യാൻ വന്നതാണ് പക്ഷേ നടന്നില്ല ഇവിടെ പറഞ്ഞു ഈ ഈ പുറകിൽ ട്രാവലർ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു അവിടെ ആ പിന്നെ ഈ കോക്പിറ്റിലേക്ക് കയറുന്നൊരു ഡോറുണ്ട് അതേ മടക്കി വെക്കാൻ ഒരു സീറ്റുണ്ട് അത് നിർത്തിയിട്ടിട്ട് പറഞ്ഞു ഇവിടെ ഇരുന്നോളാൻ തോളാൻ പറഞ്ഞു അവിടെ ഇരുത്തി പുള്ളി ഇങ്ങനെ കാഴ്ചകളൊക്കെ വിവരിച്ചു തന്ന അപ്പോൾ കോപ്പൈലറ്റ് ഈ സമയത്തെല്ലാം വിമാനം പറപ്പിക്കുന്നത് പുള്ളി എല്ലാം വിശദീകരിച്ചു തന്ന് താഴെ ഊർഖലാലാണ് മറ്റേ ആ ക്ഷേത്രമാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തന്ന് അപ്പോൾ ചിലത്തിൽ ചെല്ലുമ്പം നമ്മളിങ്ങനെ ഈ ഫ്രണ്ടിൽ അല്ലെ ഈ വിൻഡ് ഷീൽഡിൽ കൂടെയാണല്ലോ എടുക്കുന്നത് അപ്പം വൃത്തിയായിട്ട് അങ്ങ് ചേർന്നിരിക്കാൻ പറ്റില്ല അപ്പോൾ ചിലത് കിട്ടില്ല അപ്പോൾ ചോയ്ക്ക് ഇത് കിട്ടിയോ ചൊവ്വേ നേരം കിട്ടിയോ അപ്പോൾ ഞാൻ പറഞ്ഞു ചൊവ്വ കിട്ടിയില്ല അങ്ങ് കടന്നുപോയി പറയണ്ടേ അതുകൊണ്ട് വൈ അങ്ങ് ചേരിക്കും വിമാനം അപ്പോൾ തരും വിമാനം തരും അങ്ങനെ രസകരമായിട്ട് വിമാനം ലാൻഡ് ചെയ്തു ലാൻഡ് ചെയ്തു കഴിഞ്ഞപ്പോൾ പിള്ളി പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അവിടെ പുറത്തിറങ്ങിയിട്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ വെയിറ്റ് ചെയ്തു അപ്പോൾ ഈ ആൾ ബാക്കി പാസഞ്ചേഴ്സ് എല്ലാം പോയി ഇത് എന്തിനാ എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല അയച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കോ പൈലറ്റും ഇറങ്ങി വന്നു എന്നിട്ട് പൈലറ്റ് കോ കോപ്പലറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ചെറിയ ക്യാമറ അന്നത്തെ എന്ത് ഒരു ഓട്ടോ ഫോക്കസ് ക്യാമറ എടുത്തു കൊടുത്തു ഞങ്ങൾ രണ്ടുപേരും കൂടെ വിമാനത്തിൻ്റെ ചോട്ടി നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞു എന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ എനിക്കിതിൻ്റെ അർത്ഥം ഒന്നും മനസ്സിലാകില്ല ഉള്ളി പറഞ്ഞു എന്നിട്ട് പോകുന്ന നേരത്തെ തുള്ളി പറഞ്ഞു ഒരു നിങ്ങളുടെ ഈ കൺസെപ്റ്റ് ഗംഭീര ആശയമാണ് ലോകം മുഴുവൻ സഞ്ചരിച്ച് ലോകത്തിലെ കാഴ്ചകൾ നാട്ടുകാരെ കാണിക്കുന്ന കാണിക്കുന്നൊരു ട്രാവലോകും വിഷുലി ഉണ്ടാക്കുന്ന ഒരു ഗംഭീര അത് നാളെ വലിയൊരു ഹിറ്റാകും അപ്പോൾ എനിക്ക് അഭിമാനിക്കാവല്ലോ ആ ആദ്യത്തെ യാത്രയിൽ ഇയാളുടെ കൂടെ ഞാനാണ് വിമാനത്തിൽ കൊണ്ടുവന്ന വന്നയാൾ എന്ന് എനിക്ക് അഭിമാനിക്കാൻ വേണ്ടി ഞാൻ എടുത്ത ഫോട്ടോയാണ് പറഞ്ഞിട്ട് ഇങ്ങനെ പോയി എല്ലാ ആശംസകളും നിന്നിട്ട് ആ വിമാനത്തിന് ചവിട്ടി നിന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഈ ആകാശത്ത് ഭൂമിയെ കണ്ട ഇയാളെ പോലുള്ളവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവും നമ്മൾ ിലത്തുകൂടെ മാത്രം നടക്കുന്നവർ ഈ കൺസെപ്റ്റ് പറഞ്ഞുകൊണ്ട് പോകരുത് ഇവരെ പോലെയുള്ള ലോകരാജ്യങ്ങളിലൂടെ പറക്കുന്ന പൈലറ്റുമാരെ പോലുള്ളവരെ മനസ്സിൽ കാണണം അവരായിരിക്കും ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം അവർ അപ്രീഷിയേറ്റ് ചെയ്യുമെങ്കിൽ നാളത്തെ തലമുറ ഇത് അപ്രീഷിയേറ്റ് ചെയ്യും ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോകാൻ തീരുമാനിച്ച അവിടെ വെച്ചാൽ അങ്ങനെയാണ് നമ്മൾ പിന്നെ പണി അങ്ങ് തുടങ്ങിയത് രത്തൻ ലാമിച്ചാനാണ് അദ്ദേഹത്തിന്റെ പേര് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് രത്തൻ ബഹാദൂർ ലാമിച്ചാനാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് പിന്നീട് അദ്ദേഹം ഒരു ആക്സിഡന്റ് മരിച്ചു അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചെടുത്തു ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബമായിട്ടും അത്യാവശ്യം നല്ല ബന്ധമുണ്ട് അദ്ദേഹത്തിന്റെ മകൾ ഒരു ഡോക്ടറുണ്ട് അവരിടയ്ക്ക് എനിക്ക് മെയിലൊക്കെ അയക്കാറുണ്ട് അല്ല മീറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ തിരിച്ചു ചിലപ്പോൾ വേറൊരാൾ ഇതേപോലെ വന്ന് നമ്മളെ പ്രചോദിപ്പിച്ചേക്കാം നമ്മൾ വേറെ പണി തന്നെ വീണ്ടും ഏറ്റവും എപ്പിസോഡ് സാറിന്റെ കൈകളിലേക്ക് ശരിക്കും അത് വലിയ ഫീൽ ഉണ്ടായില്ല കാരണം അതൊന്നും ക്ലച്ച് പിടിക്കുമെന്ന് പ്രതീക്ഷിച്ചിറക്കി നല്ലത് സത്യത്തിൽ ഏഷ്യാനെറ്റിൽ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അവിടുന്ന് അവിടുത്തെ റിസപ്ഷനിസ്റ്റ് ഇടയ്ക്ക് എന്നെ വിളിക്കും ഇവിടെ രണ്ട് പേര് വരുന്നുണ്ട് സഞ്ചാരത്തിൻ്റെ സീഡ് കിട്ടുമെന്ന് ചോദിച്ചു നീന്തും കറക്കിക്കൂടാന്ന് ചോദിച്ചു അപ്പോൾ അത് വിൽക്കുന്നു നമുക്ക് പ്രതീക്ഷയില്ല അതുവരെ ചെയ്തതൊന്നും ഒന്നും വിജയിക്കാത്തതുകൊണ്ട് ഇതും വിജയിക്കില്ല എന്നുള്ള ധൈര്യത്തിലായിരുന്നു ഞാൻ പക്ഷേ എന്നാൽ പിന്നെ കുറച്ച് പേര് ചോദിച്ചു എന്നാൽ കൊടുത്തേക്കാന്ന് വിചാരിച്ചു നമ്മുടെ കമ്പ്യൂട്ടറിലിട്ട് നമ്മൾ തന്നെ പ്രിൻ്റ് എടുത്ത് നമ്മൾ തന്നെ ഒരു സ്റ്റിക്കർ ഉണ്ടാക്കി ഒട്ടിച്ച് നമ്മുടെ കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കൊടുത്ത സാധനമാണ് അല്ലാതെ ഇതൊരു പഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വലിയ സ്ഥാപനത്തിലേക്കൊന്നും പോയിട്ടില്ല ഇത് വിൽക്കില്ലല്ലോ എന്ന് വിചാരിച്ചു തന്നെ ഇറക്കിയതാണ് അതുകൊണ്ട് ആദ്യത്തെ ഇറങ്ങിയപ്പോൾ വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല കാരണം ഇത് പൊട്ടാൻ പോകുന്ന ഒരു പരിപാടിക്ക് ഏറ്റവും ആദ്യം ഫസ്റ്റ് എപ്പിസോഡ് അത് കണ്ടായിരുന്നു ഇറങ്ങല്ലേ ഞായറാഴ്ച ഞാൻ യാത്ര ഇന്ത്യക്കകത്ത് തന്നെ ഞാൻ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലൂടെ യാത്ര ചെയ്യായിരുന്നു അപ്പൊ ഇതുകൊണ്ട് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന ഒരു യാത്രയാണ് അപ്പം ഈ യാത്രയ്ക്ക് പോകുന്നതിന് ഒരു നാലഞ്ച് ദിവസം മുമ്പാണ് ഇവർ കൺഫേം ചെയ്യുന്നത് അതാ നാളെ അടുത്ത ഞായറാഴ്ച മുതൽ നമ്മൾ തുടങ്ങുകയാണ് അതൊരു സെപ്റ്റംബർ രണ്ടാം തീയതിയായിരുന്നു വൺ അപ്പം അന്ന് ഞാൻ തമിഴ്നാട്ടിലാണ് അതുകൊണ്ട് എനിക്ക് അവിടെ എഴുതി കിട്ടുന്ന സ്ഥലത്തായിരുന്നില്ല പക്ഷെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വിളിച്ചപ്പോൾ വീട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ട് വന്നു വന്നുറപ്പായി അത് വലിയൊരു സന്തോഷമായി എക്സൈറ്റ്മെന്റ് ആയിരുന്നു ആദ്യത്തെ ഇറങ്ങുന്ന ഒരു ഡയറക്ടറുടെ എക്സൈറ്റ്മെന്റ് അന്ന് ഉണ്ടായിരുന്നു 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 റിസൾട്ട് നമുക്ക് അതെ 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 സാർ വേറെ സ്ഥലത്ത് അത് തന്നെയല്ല ഈ ടെലിവിഷൻ ചാനലിലെ ഒക്കെ ഒരു പ്രശ്നം ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയിലെ പോലെ പെട്ടെന്ന് കമൻറ്റ് കാണാൻ പറ്റില്ല ഒരു രണ്ടു നാലു മാസം കഴിയും സമൂഹത്തിൽ ഇതിൻ്റെ ഒരു ചലനം ഉണ്ടായി തുടങ്ങുമ്പോൾ അറിയാം അപ്പോഴത്തേക്കാണോ പലയിടത്തും ഒക്കെ ചെല്ലുമ്പോൾ ആളുകൾ പറയും നിങ്ങളുടെ സഞ്ചാരം എന്ന് പറഞ്ഞ ഒരുപാട് അത് ഞാൻ എവിടെയൊക്കെ ഒരു എപ്പിസോഡ് കണ്ടു കേട്ടോ എന്നൊക്കെ പറയുന്നത് പിന്നെയാണ് ചാനലുകാർ പറയാം റേറ്റിംഗ് ചാനലുകാർ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടാണ് കൊള്ളാവുന്നത് ഒരിക്കലും പറഞ്ഞിട്ടില്ല സത്യം ഞാൻ ഇത് കൊള്ളിയൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും എന്നെ വിളിച്ച് പറയുന്ന പ്രതീക്ഷിച്ചു അതുപോലെ സംഭവിച്ചില്ല ഇല്ല മനസ്സിലാക്കി ഉണ്ടായിരുന്നില്ല പക്ഷേ കൊറേ കഴിഞ്ഞപ്പോൾ നമ്മൾ സമൂഹം നമ്മുടെ അടുത്തേക്ക് വരികയും സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ നമ്മളെ ചില പരിപാടികൾക്ക് ക്ഷണിക്കാൻ തുടങ്ങുകയും പിന്നെ പലയിടത്തും വെച്ച ആളുകൾ കാണുകയും ഞാൻ അതിനകത്ത് ഒരിക്കലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ചില ചില്ലിലാത്ത എന്റെ റിഫ്ലക്ഷൻ ഒക്കെ മാത്രം കണ്ടിട്ടാണ് ആളുകൾ ഇതൊരു മനുഷ്യൻ തന്നെ പോയെന്ന് അന്നും ഒരിക്കലും ഞാൻ ടി വിയിൽ സഞ്ചാരത്തിനകത്ത് ഞാൻ പ്രത്യക്ഷപ്പെടാറേ ഇല്ല ഒരു ലിഫ്റ്റിലൊക്കെ കേറുമ്പോൾ അതിനകത്ത് മിററിനകത്തൊക്കെയാണ് എന്നെ കണ്ടിട്ടുണ്ടാവുക ആളുകൾ അപ്പോഴാണ് ഇയാൾ ഒരു ഇയാൾ ഇയാള് തന്നെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയത് പലപ്പോഴും എൻ്റെ ഒരു പ്രൊഫസർ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഈ പരിപാടിയൊക്കെ ഒരുപാട് നന്നായിട്ട് പ്രശസ്തമായി കഴിഞ്ഞപ്പം രഹസ്യമായിട്ട് ഉള്ളി എന്ന് ചോദിച്ചു ഇവിടൊ തനിക്ക് എവിടുന്നു ഇതിന്റെ ഒക്കെ കാസെറ്റ് നമ്മൾ ഡബ് ചെയ്ത് നമ്മൾ ഇറക്കുന്നവിടുന്നൊക്കെ കാസറ്റ് മേടിപ്പിച്ചിട്ട് വരുത്തിച്ചിട്ട് അതിനെ മലയാളത്തിലേക്ക് ഇറക്കുന്നതാണെന്നാണ് അവർ പോലും ധരിച്ചിരുന്നത് അപ്പോൾ ഇതിന്റെ ഫീഡ്ബാക്സ് കിട്ടി തുടങ്ങിയ സമൂഹത്തിൽ നിന്നാണ് മലയാളികളുടെ ഇടയിൽ നിന്നാണ് കിട്ടിത്തുടങ്ങിയ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഓക്കെ നമ്മുടെ സ്വന്തം ചാനലിലേക്ക് സഫാരി ചാനൽ തുടങ്ങിയ ഏറ്റവും ആദ്യത്തെ ബ്രോഡ്കാസ്റ്റ് നടക്കുന്നേ അന്ന് ഈ പറഞ്ഞ പോലെ നല്ല ടെൻഷൻ ആയിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ സഫാരിയിലെ പരിപാടികളെല്ലാം മറ്റ് ചാനലുകളിൽ ഇല്ലാത്ത ഡിഫറൻറ്റായ പരിപാടികൾ തന്നെയായിരുന്നു ഇത് മനുഷ്യരെ എങ്ങനെ സ്വീകരിക്കുമെന്ന് എനിക്ക് എപ്പോഴും പേടിയുണ്ടായിരുന്നു സഞ്ചാരം ഉണ്ടെന്നുള്ളത് മാത്രമാണ് എനിക്ക് ധൈര്യമുള്ള കാര്യം അത് അക്സെപ്റ്റ് ചെയ്തൊരു പ്രോഗ്രാമാണല്ലോ അതെല്ലാ ദിവസവും ഉണ്ട് അപ്പം എൻ്റെ ഒരു ധൈര്യം ഈ സഞ്ചാരം എങ്കിലും അതിനകത്തെ ഒരു ദിവസം എല്ലാ ദിവസവും കാണുമല്ലോ അത് അരമണിക്കൂറുണ്ട് ഒരു ചാനലിൻ്റെ അരമണിക്കൂർ എല്ലാ മനുഷ്യരും എല്ലാ ദിവസവും കാണുന്നുണ്ടെങ്കിൽ തന്നെ ആ ചാനൽ വിജയമാണ് ഓ ഓക്കെ മനസ്സിലായില്ലേ ഏതെങ്കിലും ഒരു പരിപാടി നിങ്ങൾ ഒരു ഇപ്പം മുപ്പത്തിമൂന്ന് ചാനലുണ്ട് കേരളത്തിൽ മുപ്പത്തിമൂന്നോ മുപ്പത്തിനാലോ ചാനലുണ്ട് ഇതിലൊരു അഞ്ചോ ആറോ ചാനലുകളായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുള്ളത് അതിനകത്തെ തന്നെ ഏതെങ്കിലും ഒരു ചാനലിൻ്റെ ഒരു പരിപാടി നിങ്ങൾ എല്ലാ ദിവസവും കാണുന്നുണ്ടെങ്കിൽ ആ ചാനൽ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് അതിൻ്റെ അർത്ഥം നല്ല വ്യൂർഷിപ്പ് അത് ഓക്കെ ആ ചാനലിനെ സംബന്ധിച്ചിടത്തോളം ആ ധൈര്യം എനിക്കുണ്ടായിരുന്നു പക്ഷേ മറ്റു പരിപാടികൾ എങ്ങനെ സ്വീകരിക്കും ഇയാൾ അഹങ്കാരം കാണിക്കുകയാണോ ഒരു സഞ്ചാരം വിജയിച്ചതുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ ചുമ്മാ അഭ്യാസം കാണിക്കുകയാണോ എന്നൊക്കെ ചിന്തിക്കുന്നുള്ളൂ പക്ഷേ വൺ ബൈ വൺ ആയിട്ട് അതിനകത്തെ പുതുതായിട്ട് അവതരിപ്പിച്ച എല്ലാ എല്ലാവരും ഇപ്പോൾ ചരിത്രം ഇന്നലൂടെ പറഞ്ഞൊരു പരിപാടി ഒരു മനുഷ്യൻ വന്നിരുന്ന അയാളുടെ ജീവിതകഥ പത്തോ മുപ്പതോ നാൽപ്പതോ എപ്പിസോഡിൽ പറയുകയാണ് അയാളുടെ മുഖം മാത്രമേ കാണിക്കുന്നുള്ളൂ ഒരു വിഷുൽ പോലും ഇല്ല ആദ്യമൊക്കെ ഒന്ന് രണ്ട് തവണ എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് വേറെ ആരെയും കിട്ടിയില്ല ഈ ഒരാൾ മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞാൽ ഇയാളുടെ കഥയാണ് പക്ഷെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അത് എത്രയോ ആളുകൾ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ ആളുകൾ വരെ അവരെ ഒരു ഐ എ എസ് കാരനാണെങ്കിലും ഒരു ഒരു പോലീസ് ഓഫീസർ ഹയസ്റ്റ് ലെവലിൽ നിന്ന ആൾ പോലും റിട്ടയർ ആയി കഴിഞ്ഞാൽ ആദ്യം നമ്മളെ വിളിക്കും ഞാൻ റിട്ടയർ ആയിക്കെട്ടോ എൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ എനിക്കതിനു കഥ പറയാനുണ്ട് അപ്പം അത് സിനിമക്കാരും ഒക്കെ അവർക്ക് അത്രയും എക്സൈറ്റ്മെൻറ് ഉള്ളൊരു പരിപാടിയായി പ്രേക്ഷകരും അതുപോലെ തന്നെ എത്രയോ ആളുകൾ അത് ഫോളോ ചെയ്യുന്നു ഇപ്പം ഡെന്നിസ് ജോസഫിനെ പോലുള്ള ആളുകൾ ജോൺ പോൾ സാറിനെ പോലുള്ള ആളുകൾ ഒക്കെ ഈവൻ ഈ അടുത്ത കാലത്ത് അന്തരിച്ച സിദ്ദിഖിനെ പോലുള്ള ആൾ സംവിധായകൻ ഇവരുടെയൊക്കെ യഥാർത്ഥ ജീവിതത്തിലെ കഥ മുഴുവനായിട്ട് മലയാളി കേട്ടത് ഈ പരിപാടിയിലൂടെയാണ് മറ്റേതൊക്കെ പറഞ്ഞാൽ അരമണിക്കൂർ അഭിമുഖമല്ലേ അതിനകത്തെ അത്ഭുതപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ തമാശയുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ഈ അരമണിക്കൂർ അങ്ങ് തീരും ഇതല്ല അൻപതോ അറുപതോ എപ്പിസോഡിൽ ബാല്യം മുതലുള്ള കഥ മുഴുവൻ ഇവരുകയാണ് ഒരു ആത്മകഥ മുഴുവൻ ഇത് ഇങ്ങനെ ഒരാളും ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചിട്ടില്ല നമ്മൾ ഈ ചരിത്രത്തെ മനുഷ്യൻ്റെ ജീവിതങ്ങളെ അനുഭവങ്ങളെ ലോകത്തിൻ്റെ അത്ഭുതങ്ങളെ ഒക്കെ ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ എക്സൈറ്റ്മെൻറ്റ് ഇന്നത്തെ മനുഷ്യർ ഇത് കാണുന്നോ ഇല്ലയോ എന്നുള്ളതല്ല എന്നെ സംബന്ധിച്ചോളം പ്രശ്നം ജോൺ ബോളിനെയോ സിദ്ദിക്കിനെയോ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരെയോ പ്രതിഭാശാലികളായ ഭരണകർത്താക്കളെയോ ഒക്കെ അടുത്തൊരു തലമുറയിൽ ഇവരുടെ ജീവിതം മുഴുവൻ അവർ തന്നെ പറയുന്നത് കേൾക്കാൻ കിട്ടുന്ന അവസരം ചെറുതാണോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ ഏതെങ്കിലും ഒരു കെട്ടുകഥ ആയിരിക്കും നമ്മൾ കേൾക്കുക ഇതല്ല ഇവരുടെ വായിലൂടെ നമ്മൾ വായിൽ നിന്ന് നമ്മൾ നേരിട്ട് കേൾക്കുകയാണ് ഇവരുടെ ജീവിതകഥ ഒരു മാനിപ്പുലേഷനും ഇല്ലാതെ അതാണ് നമ്മൾ ചെയ്യുന്ന ഒരു ചരിത്ര ദൗത്യം ഇനി നമുക്ക് നേരെ സ്പേസിലേക്ക് പോവാം സീറോ ഗ്രാവിറ്റി ഏറ്റവും ആദ്യം ഫീൽ ചെയ്ത നമ്മൾ വിമാനത്തിൽ പോകുമ്പം ഈ എയർപോക്കറ്റ് വീഴില്ല താഴേക്ക് വീഴുന്ന സംഭവം ആ ഒരു ഫീലിന്റെ ഒരു ഇരുപത്തഞ്ചരട്ടി ഇത് കൂട്ടിയാൽ മതി ആ നമുക്ക് അകത്തൊന്നും ഇല്ലാത്തൊരു ഫീൽ വരില്ല നമ്മളൊരു തൂവലായി മാറി നമുക്ക് ചിലപ്പോൾ തോന്നുമല്ലോ അല്ലെങ്കിൽ നമുക്ക് ഭാരമില്ല ഉള്ളിലൊന്നുമില്ല ശരീരത്തിൽ കൂടി ഒരു തണുപ്പങ്ങ് എരച്ച് കയറില്ലേ ഇതാണ് ഗ്രാവിറ്റി അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം ഇതെല്ലാം കൂടെ ചേർന്ന ഒരു അനുഭവം കൂട്ടിയാൽ മതി എൻറോൾ ചെയ്യേണ്ടായിരുന്നു തോന്നി എപ്പോഴെങ്കിലും ഇല്ല ഇല്ല ഞാൻ ഈ അനുഭവം വേണ്ടിയിട്ടാണല്ലോ എൻറോൾ ചെയ്തത് തന്നെ ഇതിപ്പോൾ വെറുതെ ഭൂമികൾ നടന്നാൽ കിട്ടില്ലല്ലോ പ്ലെയിനിലൊക്കെ ഇതിനുവേണ്ടി ഡിസൈൻ ചെയ്ത വിമാനമുണ്ട് അത് കനഡി സ്പേസ് സെന്ററിൽ ഇത് ഇതിനുവേണ്ടി പരിശീലനം കൊടുക്കുന്ന ഒരു സംവിധാനമാണ് അവിടുത്തെ റൺവേയും തന്നെയാണ് ടേക്ക് ഓഫ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മുകളിലേക്ക് പോകും എന്നിട്ട് ആകാശത്തിന്റെ പരമാവധി ഉയരത്തിലേക്ക് വിമാനം പറത്തും പിന്നെ താഴേക്ക് ഇടും പിന്നെ വീണ്ടും മുകളിലേക്ക് കയറും വീണ്ടും ഇടും ഇത് സ്ഥിരം ഈ വീഴ്ചകൾ ഓരോ വീഴ്ചയും നമുക്ക് സീറോ ഗ്രാവിറ്റി അല്ലെങ്കിൽ ഈ ഗ്രാവിറ്റി ഇല്ലായ്മയാണ് അനുഭവിക്കുന്നത് വീഴുമ്പോഴാണ് സീറോഗ്രാവിറ്റിയിലേക്ക് പോകുന്നത് ഇപ്പൊ ഇപ്പൊ സാറ് അല്ലായോ സീറോ ഗ്രാവിറ്റി ആയിട്ട് ആ അല്ലെ അല്ലേ തന്നെ ഈ കേരളത്തിൽ നിൽക്കുമ്പോൾ ഞാൻ പലപ്പോഴും സീറോ ഗ്രാവിറ്റി അനുഭവിക്കാറുണ്ട് ഏറെ കെയർഫുൾ ടാർഗറ്റുകൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു ബുക്ക് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒന്നല്ല എല്ലാ വർഷവും ഞാൻ ഡയറിയിൽ ഇങ്ങനെ നിറയെ എഴുതി വെക്കുകയാണല്ലോ കുറെ ഒക്കെ വെട്ടി വെട്ടാറായി വെട്ടിക്കഴിഞ്ഞതുണ്ട് ചിലത് വേണ്ടാന്ന് വെച്ചതുണ്ട് കാരണം ഇതെല്ലാം വേണ്ടതല്ല നമ്മൾ ആശയം എല്ലാം എഴുതി വെക്കും കാരണം ഇത് ആവശ്യം വരുന്നത് ഇടയ്ക്ക് എടുത്ത് മറിച്ച് നോക്കും ഇതിനകത്ത് നല്ല ആശയങ്ങൾ ഇനിയും നടപ്പാകാത്തതുണ്ടെങ്കിൽ അത് വീണ്ടും പോളിഷ് ചെയ്തെടുക്കും ചിലത് വീണ്ടും ഇത്രയും കുറച്ച് നാൾ കഴിഞ്ഞ് വായിക്കുമ്പം അത് വേണ്ടായിരുന്നു അതൊന്നും ഒരു പ്രാക്ടീ ല്ല അല്ലെങ്കിൽ അത് അത്ര ഗൗരവമുള്ളതല്ല ഗൗരവുള്ളതല്ലാന്ന് തിരിച്ചറിയും അതങ്ങ് വെട്ടിക്കളയും ഞാൻ ആദ്യം ചെയ്യുന്ന ഡയറി എഴുത്തല്ല ആദ്യം മൊബൈലിൽ വോയിസ് നോട്ടുകളായിട്ട് യാത്രയിലെല്ലാം എപ്പോഴും ഈ വിദേശത്ത് യാത്ര ചെയ്യുമ്പോഴൊക്കെ ഈ സാധനം റെഡി ആണല്ലോ അപ്പോഴേ നമ്മളങ്ങ് പറഞ്ഞിടും ഏതെങ്കിലും ഒരു ഐഡിയ വരുമ്പോഴോ ഒരെണ്ണം കാണുമ്പോഴൊക്കെ ആയിരിക്കാം അപ്പോഴേ പറഞ്ഞിടും തിരിച്ച് നാട്ടി വന്നാൽ ഉടനെ തന്നെ ഇതെല്ലാം ഡയറിയിലേക്ക് വിശദമായിട്ട് വിശദമായിട്ടങ്ങ് എഴുതിയിടും അങ്ങനെ ഒരു കാര്യം നമുക്ക് ഓടിയെത്തുള്ളൂ ഇന്ത്യയിലെ ആദ്യത്തെ സ്പേസ് ടൂറിസ്റ്റ് ആണ് സാർ സത്യം പറഞ്ഞാൽ നമ്മൾ ബാല്യകാലത്ത് രജിസ്റ്റർ ചെയ്തത് തുടങ്ങി കേട്ടോ ഫ്ലൈറ്റ് ആരംഭിച്ചു നാല് ബാച്ച് പോയി നമ്മളിന് അടുത്തൊരു ഏതാനും നാൾ അതൊക്കെ സസ്പെൻസ് ആയതുകൊണ്ട് പിന്നെ ഇതിന്റെ ഈ ബാച്ചുകൾ തീരുമാനിക്കുന്ന അവർ ചില പല കോമ്പിനേഷൻസ് എല്ലാം നോക്കിയിട്ടാണ് ഓക്കെ അതിനകത്ത് നമ്മുടേത് അടിസ്ഥാത വരും ഇന്നേരത്തേക്ക് നമ്മൾ പുറക്കും മലയാളി സ്പേസ് കാണും തീർച്ചയായിട്ടും കാണും ഇപ്പോൾ പതിനാറ് ക്യാമറ ഈ സ്പേസ് ക്രാഫ്റ്റ് തരെയുണ്ട് പുറത്തേക്ക് അകത്തേക്ക് നമ്മുടെ മൂവ്മെന്റ്സ് എല്ലാം അപ്പോൾ നമ്മൾ ക്യാമറ എടുക്കേണ്ട കാര്യം വിഷ്വൽസ് വരും എല്ലാം വിഷ്വൽസും ഫുട്ടേജ് നമുക്ക് ഇങ്ങനെ തരും വേണമെങ്കിൽ നമ്മൾ നമുക്കൊരു ക്യാമറ എടുക്കേതായാലും നമുക്ക് ആവശ്യമുള്ള ചില ഷോട്ടുകൾ എടുക്കാൻ വേണ്ടി പക്ഷേ അതർവൈസ്

നിങ്ങളൊരു പൈലറ്റാകേണ്ട കാര്യമില്ല നിങ്ങളൊരു വിദഗ്ദ്ധനാവേണ്ട കാര്യമില്ല സാധാരണക്കാരനായ ആർക്ക് വേണേലും പോകാം അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ തലയ്ക്കകത്ത് ഇങ്ങനെ കത്ത് ഈ സാധാരണക്കാർക്ക് പോകേണ്ടി പോകാൻ പറ്റുമെങ്കിൽ എനിക്ക് പോകാൻ പറ്റില്ലേ എനിക്ക് പൈസയുടെ ഡിഫറൻസ് ഉണ്ടാകുമായിരിക്കാം പക്ഷേ എന്നാൽ പോലും ഞാൻ ഇത്രയും ലോകയാത്ര ചെയ്തിട്ട് സ്പേസിലേക്ക് ഒരു സാധാരണക്കാരന് പോകാൻ പറ്റുന്ന സമയത്ത് ഞാൻ തന്നെ വേണമല്ലോ ആദ്യം പോകാൻ പോവാൻ അപ്പോൾ അതുകൊണ്ട് ശരി അതൊന്ന് ശ്രമിച്ചു നോക്കാന്ന് തീരുമാനിക്കാം നോളജ് ഉദ്ഘാടനം ഈ യാത്രയിലേക്ക് ഞാൻ തിരിയുമ്പോഴാണ് ഞാൻ ഒരു സാധാരണ ഒരു വിദ്യാർത്ഥിയോ ഒരു ചെറുപ്പക്കാരനോ ഉള്ള സ്പേസിലുള്ള താല്പര്യത്തിൽ അപ്പുറം സ്പേസിനെ പഠിക്കാൻ തുടങ്ങുന്നത് കാരണം ഈ ട്രെയിനിങ്ങുകളും ഒക്കെ ആയി കഴിയുമ്പോഴേ നമ്മളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ഇത് ഇതെന്താണെന്ന് മനസ്സിലായി ഈ സ്പേസിലേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ സീറോ ഗ്രാവിറ്റി പരിശീലനവും ജി ടോളംസ് പരിശീലനം ഒക്കെ കഴിയുമ്പം സ്പേസിലേക്ക് കയറുമ്പോഴും തിരിച്ചറങ്ങുമ്പോഴും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിൻ്റെ അനുബന്ധമായ അതിൻ്റെ വേഗത സംബന്ധിച്ച പ്രശ്നങ്ങൾ ഇതെല്ലാം നമുക്ക് ട്രെയിനിങ്ങും ഉണ്ടല്ലോ ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ് അപ്പം നമുക്ക് കുറേ കൂടെ കാര്യങ്ങൾ മനസ്സിലായി അപ്പോഴാണ് എനിക്ക് നമ്മുടെ ചന്ദ്രയാൻ ആദ്യത്തെ ചന്ദ്രയാൻ വൺ നട പോകുന്നത് അത് പക്ഷേ എനിക്ക് വലിയ എക്സൈറ്റ്മെൻ്റ് ആയെങ്കിലും കേരളത്തിൽ ആർക്കും വലിയ എക്സ്പൈരിയെന്റ് ഉണ്ട് കാരണം ഒരു വാർത്തയും വന്നില്ല ചന്ദ്രനിൽ ചന്ദ്രയാൻ പോയി ഇറങ്ങി എന്നുള്ളതല്ല ചന്ദ്രയാൻ ഇറങ്ങല്ലേ കോപ്പി അന്നൊരു എം ഐ പി മൂന്ന് ഇമ്പാക്ട് പ്രോബ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു പെട്ടി ചന്ദ്രനിലേക്ക് ഇട്ടു ഇന്ത്യൻ പതാക അതിലുണ്ടായിരുന്നു പക്ഷെ എന്നാ പോലും ഇന്ത്യയുടെ ഒരു വസ്തു ചന്ദ്രനിൽ പോയി ഇറങ്ങിയല്ലോ അത് ഒരു സിനിമയാക്കി കളയാന്ന് ഞാൻ പിന്നെ തീരുമാനിച്ച് അങ്ങനെയാണ് ചന്ദ്രയാൻ എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഇറക്കിയത് അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നുള്ള ഒരു ഹൈപ്പ് ഒന്നും അന്നില്ല സാർ എന്താ ചെയ്യേണ്ട ഞാനത് വീണ്ടും ൊക്കെ ആലോചിച്ചു പക്ഷേ ഈ പറഞ്ഞ തന്നെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഞാൻ തിരിച്ചു പോവുകയാണ് ഈ നമ്മളൊരു പെർഫെക്ഷനിസ്റ്റാ ഓക്കെ ഇപ്പം എനിക്ക് കണ്ട എനിക്ക് തൃപ്തിയില്ല ഓ എനിക്ക് തൃപ്തിയില്ലാത്ത ആ ഒരു സാധനം വേറെ ആരെയും കാണിക്കരു എന്നുള്ളതാണ് എൻ്റെ പോളിസി അപ്പോൾ അതിലേ കുറച്ച് പണി ചെയ്തെങ്കിൽ ഷോട്ടുകളൊന്നുമല്ല എൻ്റെ ഡബിങ്ങ്

പിന്നെ സഞ്ചാരം റെഗുലറായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ള ദൗത്യമായി പിന്നെ ചാനൽ തുടങ്ങി അങ്ങനെ അങ്ങ് ജീവിതം ആ വഴിക്കങ്ങ് തിരികെ ചെയ്തത് ശരിക്കും ടെലിവിഷൻ എൻ്റെ സ്വപ്നമായി ടെലിവിഷൻ എന്ന് കൃത്യമായിട്ട് പറയത്തില്ല ദൃശ്യമാധ്യമം ഓക്കെ അതായിരുന്നു നമ്മളുടെ മേഖല വിഷ്വൽ മീഡിയ വിഷ്വൽ മീഡിയ

കേരളത്തിലെ പ്ലാനിങ് കമ്മിറ്റി അംഗം കൂടിയാണ് സാർ പ്ലാനുകൾ ഒരുപാട് കൊടുത്തിട്ടുണ്ടാവും ഒരു കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്കത് എക്സൈറ്റ്മെന്റ് ആയിരിക്കും സാർ പ്ലാൻ കൊടുത്തിട്ട് എന്താണ് നടന്നത്